ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഹോം ടൂർ ആണ്. അപ്പൊ നമ്മൾ നാട്ടുവിന്റെ വീട്ടിൽ പോവാം, എന്റെ നാട്ടുവിന്റെ വീട്ടിൽ പോവാം. അവരെ നെയ്യാന്നാ വീട്ടിലോട്ട് പോയാൽ ഈ അവർക്ക് എന്താണ് എവിടെ നിന്ന് വീട്ടിലോട്ട് പോവാൻ വേണ്ടി ഭയങ്കര വെപ്രാളൊന്നും ഇല്ല, പോകൂല, എത്ര പറഞ്ഞ് വിട്ടാലും പോകില്ല അവിടെ വീട്ടിൽ പോവാൻ. അപ്പം ആകെ വിഷമിച്ചൊക്കെയാണ് പോയത്. അപ്പൊ നമുക്ക് സർപ്രൈസ് ആയിട്ട് അവളെ വീട്ടിലോട്ട് പോവാം. അപ്പൊ നമുക്ക് പോവാം, സ്കൂട്ടിയിൽ പോവാം. സ്കൂട്ടിയിലാണെങ്കിൽ 100 രൂപയുടെ എണ്ണ മതി, താഴേക്ക് ആണെങ്കിൽ 500 രൂപയുടെ എണ്ണ താങ്ങാനില്ല. അങ്ങനെ നമ്മള് ചേട്ടത്തിന്റെ വീട്ടിലോട്ട് പോവാൻ ഇറങ്ങി. നമ്മൾ ആ സ്കൂട്ടിയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാരും സ്വന്തം വീട്ടിൽ വരാനാണ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഇവളാണെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കാനാണ് ഒരു ബഹളം ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ കോളേജ് വർക്കലാണ്, അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അത് കൂട്ടി എനിക്ക് അവിടെ ഒറ്റ ബസ് കിട്ടൂല. അപ്പൊ എന്റെ വീട്ടിൽ നിന്നാലും എനിക്ക് ഒറ്റ ബസ്സാകുമ്പോ കോളേജിന്റെ ഫ്രണ്ട് നിർത്തും. എനിക്ക് അങ്ങനെ പോകാനേ അറിയുള്ളൂ, അവിടെ നിന്ന് പോകാൻ എനിക്ക് അറിയാം. അപ്പൊ എല്ലാരും ചോദിച്ചു നമ്മളെല്ലാരും സഹോദരങ്ങളാണെന്ന് ചോദിച്ചു. ഇത് എന്റെ ചേട്ടന്റെ വൈഫ്, ഇപ്പൊ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം അവരായതേ ഉള്ളൂ. മുന്ന എന്റെ അനിയത്തി, അത് എന്റെ കുഞ്ഞമ്മേനെ മോളാണ്. അവളുണ്ട്, അവളുടെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് വീടൊക്കെ ചുറ്റിക്കറയിക്കാം. അപ്പൊ എന്റെ വീട് നമുക്ക് അറിഞ്ഞു വരാം. ഇവളെ അമ്മ, ഇവളെ അച്ഛൻ പോകുന്ന സമയത്ത് ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. അപ്പം ഒരു സെക്യൂരിറ്റി വേണ്ടിയിട്ടാണ് ആ പവിഴ പൂട്ടൊക്കെ ഉള്ളത്. മുന്നേ കഠിന അധ്വാനം. ഇനി നമുക്ക് ഇവിടെ ടി വി റൂമിൽ പോകാം. മുകളിലാണ് ഇവർ ടി വി സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് മുത്തിൻ്റെ ടീ, ഇതാണ് മുത്ത് തയ്ക്കണ മിഷ്യൻ. വൺ സെറ്റപ്പൊക്കെയാണ്. അല്ല, എവിടെ നിന്നാലും നല്ല വീട്. റബ്ബറും കാടാണ്. അല്ല, എവിടെ നിന്നാണ് ഇവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണുന്നത്. ബാ, നമുക്കിനി നമുക്ക് പൊന്നൊണ്ടി റൂമിൽ പോവാം. പൊന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പം നാളെ പോകാനുള്ള സാധനം ഇതൊക്കെയാണ് കിടക്കുന്നത്. അനിയത്തിക്കും ചേട്ടത്തിക്കും ഓരോ പാവക്കുട്ടിയുണ്ട്. ഇത് ഇവളത്. നമുക്ക് താഴെ പോവാം. പോവാം, യെസ്. ആണ് ഹോള്. ഇനി നമുക്ക് ഗസ്റ്റ് റൂമിൽ പോവാം. ഗസ്റ്റ് റൂമില് ബെഡ്ഷീറ്റൊന്നും വിരിച്ചില്ല. ബെഡ്ഷീറ്റൊക്കെ ഇപ്പോൾ അവർ മാറ്റിയുള്ളൂ. എന്തൊക്കെയാണ് എന്തോ. ഇത് നമുക്ക് അവളെ അമ്മയുടെ റൂമിൽ പോവാം. അമ്മയുടെ അച്ഛൻ്റെ റൂം. അപ്പൊ ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂം ഇതാണേ. ഇവളുമാരെ പറ്റിച്ച് ചെറിയ റൂം കൊടുത്ത്. അല്ലെ, ഇതാണ് ഇവളെ അമ്മയുടെ റൂം. വലിയ റൂമാണ് നമുക്ക്. വീട് തുണി മാറി ഇട്ടേക്കുന്നത് നിങ്ങൾ നെട്ടരുത്. അത് ആദ്യമേ അവർ നമ്മളോട് പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്താ, ഇതാ. വന്ന് കയറുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാ, മുത്തിൻ്റെ ലോകം. മുത്ത് അവിടെ കയറത്തൊന്നുമില്ല. ഇതാണ് കിച്ചൺ. അതെ, 3 നേരമായി നമ്മളിപ്പോഴാണ് വന്നത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൽ പോയി വർത്തമാനം പറയാം.
അപ്പം നമ്മള് നീണ്ട രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നാട്ടൂനെ കണ്ട ശേഷം നമ്മളെ കുറിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമ്മള് നിങ്ങളെ അടുത്ത് സ്വയമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ എന്റെ പേര് അനഘ എന്നാണ്. ഞാനിപ്പോ ബി എഡ് കഴിഞ്ഞു, ഇനി പി ജിക്ക് പോണ്. പി ജി ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം പി എസ് സിയുടെ ഇടയിൽ കൊണ്ടുപോവാം എന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. മറക്കോ ഇല്ലയെന്ന് അറിയത്തില്ല. പിന്നെ ഇത് മുന്ന. എന്റെ പേര് മുന്ന, ഞാൻ ബി കോം തേർഡ് ഇയറിനാണ് പഠിക്കുന്നത്. പിന്നെന്താ, ഇത് ചേട്ടത്തി. ചേട്ടത്തി ഞാൻ മുക്ത. ഞാനിപ്പോ എം ബി എ സെക്കൻഡ് സെം പഠിക്കുവാണ് വർക്കല യു എം എ. ഞാനിവളും സെയിം ഏജാണ്. അപ്പം ഇവള് കഴിഞ്ഞ വർഷം സി എക്ക് എന്തിനാണ് പോയി, സി എക്ക് പോയി നിർത്തിയിട്ടാണ് പോയി. അതുകൊണ്ട് അല്ലെങ്കിൽ ഇവള് എന്റെ കൂടെ ഇറങ്ങിയാണ്. അപ്പം പിന്നെന്താ, നമ്മള് വീഡിയോനെ കുറിച്ച് പറയണം. പിന്നെ അന്നൊരിക്കൽ ഗൾഫിലെ വീഡിയോ ഇട്ട്, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വിവാദം. ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ അതിൽ വന്നിട്ടുണ്ട്. വൈറലായ ഒരു വീഡിയോ, വൺ മില്യൺ അടിക്കാതായെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു കണ്ടന്റും ഇല്ലാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്നും പറഞ്ഞിട്ട് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. പണ്ടൊരിക്കൽ കോമഡി സ്റ്റാർസ് ഉണ്ടല്ലോ, അത് കണ്ടപ്പോ ഇങ്ങനെ ഒരു കോമഡി ഉണ്ടായിരുന്നു. അപ്പൊ അത് ബേസ് ചെയ്താണ് നമ്മളെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മള് മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് എല്ലാവരും വളച്ച് കെട്ടി ഒക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇന്നലെ ഒരാൾ കമന്റ് കിട്ടും, എനിക്ക് തോന്നുന്നു അവര് എക്സാമിന് പോലും ഇത്രയും എസ്സേ ആയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കൊറേ വായിച്ചു, പിന്നെ വായിച്ചിരുന്നു എന്റെ കമന്റ് ബോക്സൊക്കെ നോക്കാറൊന്നും ഇല്ല. കൊറേ കണ്ട് തികഞ്ഞു. അപ്പൊ ഫസ്റ്റൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു ഇതായിരുന്നു, ഡിപ്രഷൻ. നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മളാരും അക്സെപ്റ്റ് ചെയ്യത്തില്ല, നമ്മളാരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നത്, ഇപ്പഴും വലിയ മിച്ചമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ തോന്നിയിരുന്നത്. രാവിലെയൊക്കെ എണീക്കുമ്പോ ഇത് നെഗറ്റീവ് കമന്റ് കാണുമ്പോ അന്നത്തെ ദിവസേ പോവും. അത്രയ്ക്ക് വിഷമമായിട്ടുണ്ടല്ലേ. പിന്നെന്താണ്, സബ്സ്ക്രൈബർ ആയാലും ഇപ്പൊ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ സബ്സ്ക്രൈബർ ആയാലും ഇപ്പം 101 രാവിലെ എണീറ്റ് നോക്കുമ്പോ അത് 95 അയ്യോ പറ്റത്തില്ല, ഇനി നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അവിടെ തൊട്ട് എവിടം വരെയൊക്കെ വന്നെത്തി, ഞങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് ഇവരെ ഷോക്കേസിൽ ഇരിക്കുന്ന കാപ്പിയുടെ വേരാണ്ട്. ഇതാണ് അവളെ അമ്മയും അച്ഛനും, പഴയ പിക്കാണേ. ഇത് അവരുടെ പണ്ടത്തെ പിക്ക്, കുതിര. ഇതൊക്കെ എന്താ, ഇതെന്താ അടി കല്ല്, എവിടത്തെ കല്ല്? ആ അവളെ അച്ഛൻ ഗവി പോയി കൊണ്ടുവന്നപ്പോ അവളെ കല്ലാണ്, അവര് പെയിന്റ് എടുത്ത് അടിച്ചതാ. അവളെ അച്ഛൻ എവിടെയൊന്നും അല്ല ജോലി. അവളെ അച്ഛൻ എവിടെയാടി ജോലി? ഇപ്പൊ കണ്ണൂരാണ്. എന്താണ് ജോലി? അവക്ക് പോലും അച്ഛൻ്റെ ജോലി അറിയത്തില്ല. അവളെ അമ്മ ശരിയാക്കി കൊടുക്കുക. അതാണ്ട് ഇതാണ് ചാട്ടവർ നമുക്ക്. എന്താണ് അച്ഛന്റെ ജോലി? അവക്ക് പോലും അറിഞ്ഞൂടെ ഇരുന്ന അച്ഛന്റെ ജോലി എന്താണെന്ന്. അതാണ്ട് ഇതൊക്കെ എന്തിന്റെ ട്രോഫി അടി? സെന്റ് ഓഫ് ആകുമ്പോ കൊടുക്കുന്നതാണ്. അതാണ്ടേ എന്താണ് അതോ ക്യാമറ? ആ എല്ലാരും വായിച്ചല്ലോ. ചാട്ട ഒറിജിനൽ ചാട്ടയാണ്. ഇവള് വല്ല കുരുത്തക്കട കാണിച്ച് ഇത് എടുത്തിട്ട് അടിയാണ് ചുമ്മാട്ട. ഇത് നമുക്ക് സ്റ്റാർ മാജിക്കില ചാട്ട അടി ഒന്ന് നടത്താം. സ്കൂളിൽ നിന്നല്ല അച്ഛൻ്റെ ആ ഡിപ്പാർട്ട്മെന്റിൽ അവര് ടൂറ് ഡൽഹിയിൽ അങ്ങോട്ട് പോയപ്പോ വാങ്ങിച്ചോണ്ട് വന്നതാണ്. നല്ല വേദന ആയിരിക്കല്ലേ. അത് എന്തിന്റെ കയറല്ല, ഇത് വേറെന്തോ മുളയാണെന്ന് തോന്നുന്നു. മുളയുടെ എന്തോ സംഭവമാണെന്ന് അറിയത്തില്ല ഏട്ടാ, നിങ്ങൾ എന്നെ നോക്കി കണ്ടുപിടിച്ചു. അത് എന്നെ പറഞ്ഞ ഇനി നമുക്ക് ആൽബം കാണാം. ഇതാണ് കല്യാണ ആൽബം.
ഇതെവിടത്തെയാണ്? നമ്മുടെ വീട്ടിലുണ്ടേ. ഇതായിരുന്നു അവരുടെ സീവിത ഡേറ്റ്. ഇതെവിടെയാ പോയത്? കാപ്പി. കാപ്പിലാ പോയത്? നമ്മളന്ന് കാപ്പി പോയ വീഡിയോ കിട്ടിട്ടുണ്ടല്ലോ ആ സംഭവം. അവരുടെ സേവ് ദ ഡേറ്റ് ആയിരുന്നു. ഇതായിരുന്നു അവരുടെ എന്താണ് തലേ ദിവസത്തെ ഡ്രസ്സ്. നല്ല ഡ്രസ്സുമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതെവിടെ തച്ചേ? ഇത് അമോലിക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കണ്ടോ. അങ്ങനെ ഞാൻ സാരിക്കായിട്ട് വരികയാണ് ഗേസ്. ഇതാണ് ചേട്ടത്തി, ഇത് എൻ്റെ ഒരു അനിയത്തിയ. സാരിയൊക്കെ എടുക്കാൻ മുല്ലപ്പോ ചോപ്പ് സാരി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവൾക്ക് സാരി എടുത്തു. എന്താണ്ട് വള ഇടിച്ചിറക്കിയിടുന്നത് കണ്ടോ ഗേയ്സ്. ഇതാണ് മറ്റേ, ഇതാണ് മുത്തു. ഇവളെ അനിയത്തിയാണ് ഇത്. ഇതാണ് മുന്ന. മുന്ന അന്ന് പിണങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു, കരഞ്ഞൊക്കെ വിളിക്കുന്നത്. ലോക്ക്ഡൌണിൻ്റെ ടൈമിലായിരുന്നു എടുത്തത്. അപ്പോൾ അവളെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ കൊണ്ടുവരൂല എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞ് വിളിച്ച് നിൽക്കുന്ന പിക്കാണിത്. നമ്മളും ഇനി അപ്പോൾ കല്യാണ ഫോട്ടോ ആണ്. ഇതാണ് കല്യാണ ഫോട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആരാ ഒരുക്കിയേ? ഇത് എക്സ്പ്ലോർ ബ്യൂട്ടി പാർലറിലെ നല്ല രസമുണ്ടായിരുന്നു. ഒഴിഞ്ഞ് നിൽക്കുന്നതാണ് അല്ലേ? സുന്ദരി കുട്ടിയായി ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു അവള്. അന്ന് ഈ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ കല്യാണം. അത് പന്തലൊക്കെ ഇട്ടേക്കുന്നു. ഇതാണ് എൻ്റെ സ്വന്തം, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയിൽ ഒരാളാണ് എൻ്റെ സ്വന്തം ചേട്ടൻ. ഇതാണ് അണ്ണൻ. എൻ്റെയാണ് 5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഒരു എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് അണ്ണനും. പ്രോഗ്രാം പറയുന്നത് ഇതാണ് എൻ്റെ അച്ഛൻ. ഇതാണ് അച്ഛൻ. ഇതെൻ്റെ മാമച്ചി. ഇതണ്ണൻ. ഇതാണ് അമ്മ. ഇതാണ് അപ്പച്ചി. അമ്മയെല്ലാവർക്കും അറിയാം. ഈ വീഡിയോയിലൊക്കെ ഉണ്ട്. ഇതാണ് അണ്ണൻ. അതിൻ്റെ ബർത്ത്ഡേ ഈ മാസം 24-ാം തീയതിയാണ്. എല്ലാവരും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറയണേ. ഓക്കെ. അയ്യോ, നിങ്ങൾ എന്നെ കണ്ടില്ലല്ലോ ഗേയ്സ്. നിങ്ങൾ എന്നെ കണ്ടില്ല. നിങ്ങൾ എന്നെ കണ്ടില്ല. അന്ന് ഞാൻ ഇങ്ങനെയായിരുന്നു. ഇതണ്ട്, ഇതായിരുന്നു ഞാൻ അന്ന്. അയ്യോ, താലി ഇട്ടു കണ്ടില്ലല്ലോ. ഇതാ താലി കെട്ടി. എൻ്റെ അണ്ണ അന്നത്തോട് കൂടി കഷ്ടപ്പാട് അനുഭവിക്കുകയാണെങ്കിൽ മുന്നതേ. ഇതാണ് മുന്ന. മുന്നേ മുത്തു. നമുക്ക് വേണ്ടി സ്പെഷ്യൽ ജ്യൂസ് ഒക്കെ ആയിട്ട് വരിക. ജ്യൂസിന് പിന്നാലെ കപ്പ് കേക്ക്. വെള്ളിയാഴ്ച നമുക്ക് വീട്ടിൽ പോവാം.